നമസ്കാരം, ഞാൻ ബൈജു എന്ന നായർ. നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ചോദ്യങ്ങളുമായിട്ടുള്ള ഉത്തരങ്ങളുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ചോദ്യോത്തരങ്ങളെ കടക്കുന്നതിന് മുമ്പ് ഈ ആഴ്ചയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാഹന വാർത്ത ഏതാണെന്ന് നോക്കാം. സാധാരണഗതിയിൽ നമ്മുടെ ഒരു സങ്കല്പത്തിൽ ഒരു വാഹനത്തിൻ്റെ വില എത്ര വരെ പോകാം? നമ്മൾ സാധാരണ കാണുന്ന വാഹനങ്ങൾ ഇപ്പോൾ മാരുതി എക്സ്പ്രസോയുടെ 500,000 രൂപ തൊട്ട് അങ്ങേയറ്റം ഒരു ബുഗാട്ടി വെയറോണിൻ്റെ 15 കോടി രൂപ വരെയൊക്കെ ആയിരിക്കാം. പക്ഷേ കഴിഞ്ഞ ആഴ്ച ലോകത്തെ പിടിച്ചു കുലുക്കിയ വാഹനത്തിൻ്റെ വില എന്ന് പറയുന്നത് വെറും 209 കോടി രൂപയാണ്. ഏത് വാഹന നിർമ്മാതാവായിരിക്കും 209 കോടി രൂപയ്ക്ക് ഈ വാഹനം വിറ്റതെന്ന് നമുക്ക് ആലോചിച്ച് തന്നെ അറിയാം. തീർച്ചയായിട്ടും അതെ, റോൾസ് റോയ്സ് തന്നെയാണ്. ലോകത്തിലെ ഏറ്റവും ആഡംബര ഭരിതമായ ഏറ്റവും വില കൂടിയ വാഹനങ്ങളൊക്കെ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന റോൾസ് റോയ്സ് ആണ്. അപ്പോൾ റോൾസ് റോയ്സ് തന്നെയാണ് 209 കോടി രൂപയ്ക്ക് ഈ വാഹനം നിർമ്മിച്ച് വിറ്റത്. റോൾസ് റോയ്സിൻ്റെ അർക്കാഡിയ ഡ്രോപ്പ് ടെയിൽ എന്നാണ് ഈ മോഡലിൻ്റെ പേര്. ഈ ഡ്രോപ്പ് ടെയിൽ എന്നുള്ള പേരിൽ 3 വാഹനങ്ങളാണ് ഇതുവരെ വന്നു കഴിഞ്ഞിരിക്കുന്നത്. ആകെ 4 മോഡലുകളാണ് ഡ്രോപ്പ് ടെയിൽ എന്ന ഈ ഒരു സീരീസിൽ കമ്പനി വിൽക്കുന്നത്. അതിൽ 2 എണ്ണം വിറ്റ് കഴിഞ്ഞു. അതിൻ്റെ ആദ്യത്തേൻ്റെ പേര് അമത്തിസ്റ്റ് എന്നായിരുന്നു, രണ്ടാമത്തേൻ്റെ പേര് എല്ലാ റോസ് നോയർ എന്നായിരുന്നു. 3 അല്ലെങ്കിൽ ഇപ്പോൾ വന്നിരിക്കുന്ന ഉൾപ്പെടെയുള്ള 3 മോഡലുകൾക്കും 200 കോടി രൂപയ്ക്ക് മേൽ വിലയുള്ളതാണ്. മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഈ മോഡലുകൾ നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്യാമെന്നുള്ളതാണ്. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഇങ്ങനെ ഒരു മോഡൽ ഏറ്റവും പുതിയ ഇപ്പോൾ തന്നെ നമുക്ക് ഈ അർക്കാഡിയനെ എടുക്കാം. അർക്കാഡിയ നിങ്ങൾ വാങ്ങാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ ആദ്യം തന്നെ കമ്പനി പറഞ്ഞിരുന്നു ഇങ്ങനെ ഒരു മോഡൽ വരുന്നുണ്ട്, ആർക്കാണ് വേണ്ടത്? കാരണം ഒരെണ്ണമല്ലേ നിർമ്മിക്കുന്നുള്ളൂ. അപ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ നേരെ ഫോൺ എടുക്കുക. ഫോൺ എടുത്ത് റോൾസ് റോയ്സ് വിളിക്കുന്നു. ഹലോ, എൻ്റെ പേര് ബൈജു എന്നാണ്. എനിക്ക് നിങ്ങളുടെ ആ ഏറ്റവും പുതിയ ഡ്രോപ്പ് ടെയിൽ ഒന്ന് വാങ്ങിച്ചാൽ കൊള്ളാമെന്നുണ്ട്. അപ്പോൾ അവിടെ ഇരിക്കുന്ന ശശി പറയുന്നു, ആ എന്താണ് പറയൂ ബൈജു. അപ്പോൾ ഞാനൊരു 50 കോടി രൂപ അങ്ങോട്ട് ഇടുകയാണ്. പക്ഷേ ഞാൻ പറയുന്ന പോലെ തന്നെ നിങ്ങൾ ഈ വാഹനം നിർമ്മിച്ച് തരണം എന്ന് നമ്മൾ ആവശ്യപ്പെടുന്നു. അപ്പോൾ ശശി പറയുന്നു, ആ ചേട്ടാ ഒരു കാര്യം ചെയ്യാൻ ഇങ്ങോട്ട് വന്നിട്ട് എന്തൊക്കെ വേണ്ടതെന്ന് പറഞ്ഞോളാം പറയുന്നു. നമ്മൾ നേരെ അവിടെ എത്തുന്നു. അവിടെ എത്തിയിട്ട് നമ്മൾ പറയുന്നു, എനിക്ക് ഇന്ന തടി കൊണ്ടുള്ള ഇൻറ്റീരിയർ വേണം, ഇന്ന നിറമായിരിക്കണം എൻ്റെ കാറിന്, ഇന്ന ഇന്ന ഷേപ്പ് വേണം, ഇന്ന ഇന്ന കാര്യങ്ങൾ ഉൾപ്പെടുത്തണം എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ട് അഡ്വാൻസൊക്കെ പേ ചെയ്ത് തിരിച്ചു വരുന്നു. അങ്ങനെ കുറച്ച് കാലത്തിനുള്ളിൽ വാഹനം റെഡിയായി. ബൈജു ചേട്ടാ വന്നെടുത്തോളാം, ശശി വിളിച്ച് പറയുന്നു, നമ്മൾ പോയി വണ്ടി എടുത്തുകൊണ്ട് പോരുന്നു. പക്ഷേ ഒരു കാര്യമുണ്ട്, ഇപ്പോൾ ഇത്തവണ ഈ അർക്കാഡിയ എന്ന് പറയുന്ന ഏറ്റവും പുതിയ മോഡൽ വാങ്ങിച്ച ആൾ ആരാണെന്നറിയില്ല. അത് സിംഗപ്പൂരിലുള്ള ഏതോ മുഹമ്മദോ അല്ലെങ്കിൽ ഏതോ ഗോപിയോ അല്ലെങ്കിൽ ഏതോ ജോർജോ മറ്റോ ആണ്. പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത ഒരു വേദനിക്കുന്ന കോടീശ്വരനാണ്. 209 കോടി രൂപയ്ക്ക് ഈ ഡ്രോപ്പ് ടെയിൽ എന്ന് പറയുന്ന ഈ ഏറ്റവും പുതിയ അർക്കാഡിയ ഡ്രോപ്പ് ടെയിൽ സ്വന്തമാക്കിയത്. ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ഇഷ്ടപ്രകാരം ഇൻറ്റീരിയർ ചെയ്യാമെന്നുള്ള കാര്യം. അപ്പോൾ ഈ ഇത് വാങ്ങിച്ച ഞാനീ പറഞ്ഞ സിംഗപ്പൂരിലെ വേദനിക്കുന്ന കോടീശ്വരൻ പറഞ്ഞ അദ്ദേഹത്തിന് വെള്ള നിറമാണ് അധികവും വേണ്ടതെന്നുള്ളതാണ്. മറ്റൊരു കാര്യമുള്ളത്, ആദ്യത്തെ വാഹനമായ അമത്തിസ്റ്റിന് റെഡ് നിറമായിരുന്നു മൊത്തത്തിലെങ്കിൽ, ലാ റോസ് നോയറിന് പർപ്പിൾ നിറമായിരുന്നു. പക്ഷേ അർക്കാഡിയുടെ കാര്യത്തിൽ അത് ഏതാണ്ട് ഫുള്ളെന്ന് പറയാം വൈറ്റ് നിറമാണ് കൊടുത്തിരിക്കുന്നത്. അതിൽ തടിപ്പണികൾ ആണ് അധികവും വന്നിരിക്കുന്നത്. തടിപ്പണിയും കൈപ്പണിയുമാണ് ഈ വാഹനത്തിൻ്റെ സവിശേഷത. തടിപ്പണി എന്ന് വെച്ചാൽ ഏറ്റവും പ്രീമിയമായിട്ടുള്ള റോസ് വുഡാണ് അതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് റോസ് വുഡ് എല്ലാം കൂടി മിനുക്കി എടുത്തിൽ ഫിറ്റ് ചെയ്യാൻ തന്നെ 8,000 മണിക്കൂർ ജോലി ചെയ്യേണ്ടി വന്നു എന്നാണ് പറയുന്നത്. 209 കോടി രൂപ കൊടുത്തിട്ടൊരു വാഹനം വാങ്ങിക്കുമ്പോൾ 8,000 മണിക്കൂറെങ്കിലും ജോലി ചെയ്ത് സാധനം ഉണ്ടാക്കിയില്ലെങ്കിൽ പിന്നെ എന്ത് കാര്യം എന്നായിരിക്കും നമ്മൾ തിരിച്ചു ചോദിക്കാൻ തോന്നുന്നത്. എന്തായാലും ഇതെല്ലാം സിംഗപ്പൂരെ കോടീശ്വരൻ്റെ ആവശ്യമായിരുന്നു. അദ്ദേഹമാണ് റോസ് വുഡ് മതി എന്നൊക്കെ പറഞ്ഞ് ഇതൊക്കെ ചെയ്യിച്ചെടുത്തത്. അപ്പോൾ അങ്ങനെ വെള്ള നിറം എക്സ്റ്റീരിയറിലും ഇൻറ്റീരിയറിലും എന്നുള്ളതാണ് ഈ വാഹനത്തിൻ്റെ പ്രത്യേകത. അപ്പോൾ മൊത്തത്തിലുള്ള തടിപ്പണി പക്ഷേ ഇൻറ്റീരിയറിൽ മാത്രമല്ല, എക്സ്റ്റീരിയറിൽ പിൻഭാഗത്ത് അതായത് ബൂട്ടിൻ്റെ മുകളിലൊക്കെ നമുക്ക് കാണാവുന്നതാണ്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, കൈപ്പണിയാണ്. കൈപ്പണി എന്ന് വെച്ചാൽ ഹാൻഡ് ക്രാഫ്റ്റഡ് ആണ് ഈ വാഹനം, കൈകൊണ്ടാണ് അധികവും നിർമ്മിച്ചിരിക്കുന്നതെന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. 2 പേർക്കേ സഞ്ചരിക്കാൻ സാധിക്കുകയുള്ളൂ. കൺവേർട്ടബിളാണ്, അതായത് മേൽഭാഗം മൊത്തത്തിൽ മാറ്റി നമുക്ക് തുറന്ന സമീപനം സ്വീകരിക്കാവുന്നൊരു വാഹനമാണിത്. 6.75 ലിറ്റർ V12 എഞ്ചിനാണ് ഇതിൽ ഘടിപ്പിച്ചിരിക്കുന്നത്. 601 BSP ഉണ്ട് വാഹനത്തിൻ്റെ പവർ. 841 Nm ടോർക്കുണ്ട്. 22 ഇഞ്ചിൻ്റെ വാമ്പൻ അലോയ് വീലാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ 3 ഡ്രോപ്പ് ടെയിലുകൾ വന്നു പോയി കഴിഞ്ഞു. ഇനിയിപ്പോൾ 4th ഒരെണ്ണം കൂടി ഉണ്ട്. ആർക്കാണ് വേണ്ടത്? കാരണം 209 കോടി രൂപ മുടക്കി ഒരു വാഹനം വാങ്ങിക്കാൻ പറ്റാത്തവരൊന്നും കേരളത്തിലോ ഇന്ത്യയിലോ ഇല്ല എന്നുള്ളതുകൊണ്ട് ഇനി അപ്പോൾ അടുത്ത ഡ്രോപ്പ് ടെയിൽ ഇന്ത്യയിലേക്ക് വരുമെന്ന് നോക്കുന്ന ആഗ്രഹിക്കാം അല്ലെങ്കിൽ പ്രതീക്ഷിക്കാം. എന്തായാലും എല്ലാ തരത്തിലും കസ്റ്റമൈസ് ചെയ്ത് ഉള്ള ഒരു വാഹനമാണിത്. ലോകത്തിൽ ഈ വാഹനം എനിക്ക് മാത്രമേ ഉള്ളൂ എന്ന് നെഞ്ച് വിരിച്ചു നിന്നുകൊണ്ട് ഏതൊരു കോടീശ്വരനും പറയാൻ പറ്റുന്ന രീതിയിലുള്ള വാഹനമാണിത്. അതുതന്നെയാണ് റോൾസ് റോയ്സിൻ്റെ ഡ്രോപ്പ് ടെയിൽ സീരീസിൽ പെടുന്ന വാഹനങ്ങളുടെ പ്രത്യേകത. അപ്പോൾ നമുക്കിനി 4th ഡ്രോപ്പ് ടെയിൽ ആരാണ് വാങ്ങിക്കുന്നതെന്ന് അറിയാൻ വേണ്ടി കാത്തിരിക്കാം. ഇനി ആദ്യത്തെ ചോദ്യത്തിലേക്ക് ഇടകം. ആദ്യത്തെ ചോദ്യം ചോദിക്കുന്നത്, സജീവ് മാത്തനാണ് കോട്ടയത്തു നിന്നും. BYD Seal വീഡിയോ കണ്ടു, എനിക്ക് ആ മോഡൽ വളരെ ഇഷ്ടമായി. പക്ഷേ ഈ ചൈനീസ് കമ്പനികൾ ഇന്ത്യയിൽ തുടരുമെന്ന് ഉറപ്പുണ്ടോ? എന്താണ് അതാണ് എൻ്റെ ടെൻഷൻ എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്.
ഒരു കാര്യത്തിലും ഒരു ഉറപ്പുമില്ലല്ലോ, ജീവിതത്തിന്റെ കാര്യത്തിലും ലോകത്തിന്റെ കാര്യത്തിലും ഒന്നും ഒരു ഉറപ്പുമില്ല. ഒരു നിശ്ചയമില്ലേ ഒന്നിനും, വരും ഓരോ ദശ വന്ന പോലെ പോവും എന്നാണ് കവി പാടിയത്. അതായത് ഒരു കാര്യത്തിലും ഒരു നിശ്ചയമില്ല, എന്തൊക്കെയോ വന്നു പോകുന്നല്ല നമുക്കൊന്നും പറയാൻ പറ്റില്ല. ഇപ്പം ചൈനയും ഇന്ത്യയുമായിട്ടുള്ള ബന്ധത്തെ ആശ്രയിച്ചിരിക്കും ചൈനീസ് കമ്പനികളുടെ ഇന്ത്യയിലെ ഭാവി. ഞങ്ങളിപ്പോൾ കഴിഞ്ഞ ദിവസം പറഞ്ഞുള്ളൂ, BYD Seal വലിയ ആഘോഷമായ ലോഞ്ച് ഫംഗ്ഷൻ ഡൽഹിയിലെ ഹോട്ടലിൽ വെച്ച് നടക്കുമ്പോൾ ഞങ്ങളിങ്ങനെ വന്നിട്ട് ഒരു പറയുന്നത്, ഈ സമയത്ത് ഇപ്പോൾ അതിർത്തിയിൽ ചൈനയും ഇന്ത്യയും തമ്മിൽ യുദ്ധം തുടങ്ങുകയാണെങ്കിലുള്ള അവസ്ഥ എന്തായിരിക്കും, ഈ ഒരു ചടങ്ങിന് എന്ത് സംഭവിക്കും, ഈ ഒരു വാഹനത്തിന് എന്ത് സംഭവിക്കും, എന്നൊക്കെ ഞങ്ങളിങ്ങനെ താമസിക്ക് പറഞ്ഞു. അതൊക്കെ എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം. ഇനിയിപ്പോൾ ജപ്പാനും ഇന്ത്യയോട് പെട്ടെന്നൊരു യുദ്ധം ഉണ്ടായി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അവരുടെ ഈ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധം മോശമായി കഴിഞ്ഞാൽ എന്താകും മാരുതി സുസുക്കിയുടെ ഭാവി എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ ആലോചിക്കാം. അപ്പോൾ അതൊക്കെ എപ്പോൾ വേണമെങ്കിൽ സംഭവിക്കാന്നുള്ളതുകൊണ്ട് തന്നെ അങ്ങനെ ടെൻഷൻ അടിച്ചിട്ട് കാര്യമില്ല. പിന്നെ ചൈനയുടെ കാര്യത്തിൽ അതിനുള്ള സാധ്യത കൂടുതലുണ്ടെന്നുള്ള സത്യമാണ്. അപ്പോൾ അതുകൊണ്ടാണ് MG Motor പോലുള്ള കമ്പനികൾ ഇപ്പോൾ ചെയ്യുന്നത് ഒരു ഇന്ത്യൻ പാർട്ട്ണറെ കണ്ടെത്തുകയാണ്. ഏതാണ്ട് പകുതിയോളം ഓഹരികൾ JSW എന്ന് പറയുന്ന ആ കമ്പനിക്ക് MG Motors വിറ്റ് കഴിഞ്ഞു. അപ്പോൾ ഒരു ഇന്ത്യൻ പാർട്ട്ണർ, സ്ട്രോങ് ആയൊരു ഇന്ത്യൻ പാർട്ട്ണർ ഉള്ളപ്പോൾ പിന്നെ ഇത്തരം പ്രശ്നങ്ങളൊന്നും വരില്ല. എങ്ങാനും ചൈനയും ഇന്ത്യയുടെ പ്രശ്നം ഉണ്ടായാലും ഇന്ത്യൻ പാർട്ട്ണർഷിപ്പുള്ള കമ്പനികൾ അത് ബാധിക്കാൻ പോകുന്നില്ല. അപ്പോൾ BYD കാര്യത്തിൽ BYD ഒരുപക്ഷെ അങ്ങനെ ഒരു സ്റ്റാൻഡ് എടുക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം ലോങ് ടേമിൽ അത് എപ്പോഴും ആവശ്യമാണ്. അല്ലെങ്കിൽ ഇപ്പോൾ സജീവ് ചോദിച്ചുപോലുള്ള ചോദ്യങ്ങളൊക്കെ എല്ലാവരും ചോദിക്കും, വാഹനം നല്ലതാണ് പക്ഷേ ഇത് എത്ര കാലം ഉണ്ടാകും, ഇന്ത്യയിൽ ഇന്ത്യയും ചൈനയുമായിട്ടുള്ള ബന്ധം വഷളായാലും ഇതെന്താകും എന്നൊക്കെയുള്ള ചോദ്യം എല്ലാവർക്കും ഉണ്ടാകുന്നതുകൊണ്ട് തന്നെ ഉണ്ടാകാം എന്നുള്ളതുകൊണ്ട് തന്നെ ഒരു ഇന്ത്യൻ പാർട്ട്ണറെ BYD കണ്ടെത്തിയേക്കാം എന്നുള്ള സംശയമില്ല. എന്തായാലും BYD ആസ് ഇറ്റ് ഈസ് ഒരു ഗംഭീര കമ്പനിയാണ്. അതായത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയൊരു കമ്പനിയായിട്ട് ഉയർന്നുകൊണ്ടിരിക്കുന്ന കമ്പനിയാണ്. ഇപ്പോൾ ഇന്ത്യയിലെ കാര്യം നോക്കുകയാണെങ്കിൽ BYD ഇന്ത്യയിലെ തലപ്പത്ത് ഇപ്പോൾ ഒരു മലയാളിയാണ്. അദ്ദേഹമായിട്ടൊക്കെ സംസാരിച്ചപ്പോൾ അറിയാൻ കഴിയുന്നത് ഇനിയിപ്പോൾ കൂടുതൽ ഡീലർഷിപ്പുകൾ BYD ഇന്ത്യയിൽ വരാൻ പോകുന്നു എന്നുള്ളതാണ്. കൂടുതൽ BYD മോഡലുകൾ വരാൻ പോകുന്നു. ടാങ് എന്ന പേരിലൊരു 7-സീറ്റർ SUV, അതുപോലെ സീൽ എന്ന പേരിൽ ഈ സീലിൻ്റെ ഈ ഒരു SUV മോഡൽ വരാൻ പോകുന്നു. പിന്നെ സീൽ അയണമെന്ന് പറയുന്ന SUV വരാൻ പോകുന്നു. പിന്നെ ഡോൾഫിൻ എന്ന് പറയുന്ന 4.3 മീറ്റർ നീളമുള്ളൊരു ഹാച്ച്ബാക്ക് വരാൻ പോകുന്നു. ഹാച്ച്ബാക്കുള്ള നീളം സാധാരണ വളരെ ചെറുതാണെങ്കിൽ ഈ ഹാച്ച്ബാക്കിന് 4.3 മീറ്റർ നീളമുണ്ടാകും. അങ്ങനെ പല ഇന്ത്യ പ്ലാൻസും ഉണ്ട് BYD എന്നാണ് അറിയുന്നത്. പിന്നെ ഇന്ത്യയിൽ ലോക്കൽ അസംബ്ലി ചെയ്യുന്നതിനെ പറ്റിയും BYD ആലോചിക്കുന്നുണ്ട്. ഇപ്പോൾ CBU ആയിട്ടാണ്, അതായത് പൂർണ്ണമായും നിർമ്മിച്ചിറക്കുമതി ചെയ്യുകയാണ്. അപ്പോൾ ഇന്ത്യയിൽ അസംബ്ലി ചെയ്യുകയാണെങ്കിൽ ഇലക്ട്രിക് വാഹനങ്ങൾ 5% മാത്രമേ ഉള്ളൂ GST. ഇലക്ട്രിക് അല്ലാത്ത വാഹനങ്ങൾക്ക്, അതായത് പെട്രോൾ വാഹനങ്ങൾക്കും ഡീസൽ വാഹനങ്ങൾക്കും 28% GST ഉള്ളപ്പോൾ 5% ഉള്ളൂ. അപ്പോൾ ഇന്ത്യയിൽ വാട്സ് ഉണ്ടെന്ന് അസംബ്ലി ചെയ്യണമെങ്കിൽ വളരെ വില കുറച്ച് BYD വാഹനങ്ങൾ വിൽക്കാൻ പറ്റുമെന്നാണ് അറിയുന്നത്. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു കാര്യം ചിന്തിക്കാതിരിക്കാൻ സാധ്യതയില്ല. മറ്റൊരു കാര്യമുള്ളത്, ഇപ്പോൾ BYD അത്യാവശ്യം വിലയുള്ള വാഹനങ്ങളൊക്കെയാണ് വന്നുകൊണ്ടിരിക്കുന്നതെങ്കിൽ വില കുറഞ്ഞ വാഹനങ്ങളും വരും, ചെറിയ വാഹനങ്ങളും വരും എന്നും അറിയുന്നുണ്ട്. ഇപ്പോൾ തന്നെ തായ്ലൻഡിലും ഹംഗറിയിലുമൊക്കെ BYD പ്ലാന്റുകളുണ്ട്. അപ്പോൾ ഇന്ത്യയിലും ഒരു പ്ലാന്റ് വരികയും അതിനുവേണ്ടി ഒരു പാർട്ട്ണറിനെ കണ്ടെത്താൻ BYD ശ്രമിക്കുകയും ചെയ്യുമെന്ന് നമുക്ക് വിചാരിക്കാം. ഇപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ EV നിർമ്മാതാവാണ് BYD എന്ന് പറയുന്നത്. BYD രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട്. ഒന്ന്, ബ്ലേഡ് ബാറ്ററി ടെക്നോളജി കണ്ടുപിടിച്ചത് BYD ആണ്. ഇപ്പോൾ ലോകത്തിലുള്ള പല വാഹന നിർമ്മാതാക്കളും ബ്ലേഡ് ബാറ്ററി ടെക്നോളജിയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇവരുടെ കയ്യിൽ നിന്ന് ബാറ്ററി വാങ്ങിക്കുന്നൊരു ഇഷ്ടം പോലെ ഉണ്ട്. മാരുതി പോലെ ഇനി വരാൻ പോകുന്ന EVX പോലുള്ള വാഹനങ്ങൾക്ക് ഇവരുടെ ബ്ലേഡ് ബാറ്ററിയാണ് ഉപയോഗിക്കാൻ പോകുന്നത്. അപ്പോൾ ഇവരുടെ ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ 2030 ലോകത്തിലെ ഏറ്റവും വലിയ വാഹന നിർമ്മാതാവാകുക എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ EVകളിലാണ്, EVയിൽ ലോകത്തിലെ ഏറ്റവും വലിയ EV നിർമ്മാതാവാണ് ടെസ്ല പോലും തോൽപ്പിച്ചു കഴിഞ്ഞു. അതിനുശേഷം 2030 പൂർണ്ണമായും ഇപ്പോൾ EVകളാകുമല്ലോ 2030 ആകുമ്പോൾ. അപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ വാഹന നിർമ്മാതാവായിട്ട് മാറുക എന്നുള്ളതാണ് BYD ലക്ഷ്യം. അപ്പോൾ നമുക്ക് BYD അങ്ങനെ കണ്ടില്ലെന്ന് അടിക്കാനാവില്ല. എന്തായാലും ഇന്ത്യയിൽ സുരക്ഷിതമായ രീതിയിൽ തുടരാൻ വേണ്ടി ഒരു പാർട്ട്ണറെ കണ്ടുപിടിക്കുകയും അതുപോലെ തന്നെ അസംബ്ലി ചെയ്യാൻ വേണ്ടി അസംബ്ലി പ്ലാൻ നിർമ്മിക്കുകയും ചെയ്യും BYD എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഇന്ത്യ പ്ലാൻസ് ഉണ്ട് BYD എന്നുള്ള കാര്യം സംശയമില്ല. അപ്പോൾ വാങ്ങിക്കുന്നത് തെറ്റില്ല എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു നിശ്ചയമില്ല ഒന്നിനും വരും, ഓരോ ദശ വന്ന പോലെ പോവും എന്നുള്ള കാര്യവും സജീവി മാത്രം ഓർക്കുക. അടുത്ത ചോദ്യം അയച്ചിരിക്കുന്നത് ലക്ഷ്മൺ ശ്രീനിവാസാണ്, കാലടിയിൽ നിന്നാണ്. മുമ്പരികിൽ ഹീറോ മോട്ടോകോർപ്പിൻ്റെ സെർജ് S32 എന്നൊരു മോഡൽ ക്വസ്റ്റ്യൻ ആൻസർ കാണിച്ചിരുന്നല്ലോ. ഓട്ടോറിക്ഷയ്ക്കുള്ളിൽ നിന്ന് ഇലക്ട്രിക് സ്കൂട്ടർ ഇങ്ങനെ ഇറങ്ങി വരുന്ന രീതിയിലുള്ള ആ മോഡൽ എന്ന് വിപണിയിലെത്തും എന്നറിയാമോ? ഇപ്പോൾ നമ്മൾ അന്ന് ആ വീഡിയോ ചെയ്തതിന് ശേഷം ധാരാളം പേരെ ചോദിക്കുന്നുണ്ട്. രസകരമായൊരു സംഭവമായിരുന്നു അത്, നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവുമെന്ന് കരുതുന്നു. അതായത് ഒരു ഓട്ടോറിക്ഷ, ആ ഓട്ടോറിക്ഷ ആ സിറ്റീസ് കാണുമ്പോൾ ഒരു ഓട്ടോറിക്ഷ പോലെ ഇരിക്കും. അതിനുശേഷം നമുക്ക് വേണമെങ്കിൽ അതിൻ്റെ മുൻഭാഗത്തു നിന്ന് ഒരു ക്ലിങ് ഒരു 3 സെക്കൻഡ് കൊണ്ട് ഒരു ചെറിയ പരിപാടി നടത്തുകയാണെങ്കിൽ ആ ഓട്ടോറിക്ഷയിൽ നിന്നൊരു സ്കൂട്ടർ അങ്ങനെ ഇറങ്ങിപ്പോവും. അപ്പോൾ ഓട്ടോറിക്ഷ അങ്ങനെ തന്നെ അവിടെ കിടക്കും. അതായത് മുൻഭാഗത്ത് ഒന്നുമില്ല, ഹാൻഡ് അടക്കമുള്ള ഒന്നുമില്ല, അവിടെ കിടക്കും. ഒരു ബേസ് മോഡൽ, ഒരു ബേസ് യൂണിറ്റ് പോലെ അവിടെ കിടക്കും. പക്ഷേ നമുക്ക് സ്കൂട്ടർ ഓടിച്ചുകൊണ്ട് പോകാം. ഇതായിരുന്നു ആ SERJ 32 എന്ന് പറയുന്ന വാഹനത്തിൻ്റെ കോൺസെപ്റ്റ്. അപ്പോൾ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ചോദിക്കുകയാണെങ്കിൽ, പകലിപ്പോൾ നമുക്ക് ഓട്ടോറിക്ഷ എടുത്ത് ഓടിച്ചുകൊണ്ട് നടക്കാം, വൈകുന്നേരം ഈ ഓട്ടോറിക്ഷ ഓടിച്ച ആൾക്ക് തന്നെ വൈകുന്നേരം ഇപ്പം സ്വിഗ്ഗിയുടെ ഡെലിവറി ബോയ് ആയിട്ട് പോകണമെങ്കിൽ ഈ സ്കൂട്ടർ ഊരിയെടുത്ത് അതിലങ്ങ് പോകാം. അപ്പോൾ ആ രണ്ട് തരത്തിലുള്ള ഉപയോഗം ഉണ്ടെന്നുള്ളതാണ് അതിൻ്റെ പ്രശ്നം. പക്ഷേ കേന്ദ്ര സർക്കാർ പറയുന്ന ഈ വാഹനം കണ്ടു കഴിഞ്ഞപ്പോൾ കേന്ദ്ര സർക്കാർ പറയുന്നത് കൺഫ്യൂഷൻ ആയല്ലോ എന്ന് പണ്ട് ഏതോ സിനിമയിൽ പറഞ്ഞ പോലെ ആയിപ്പോയി. കാരണം
ഈ മോട്ടോർ വാഹന നിയമപ്രകാരം ഓരോ വാഹനത്തിനും ഓരോ സ്പെസിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ടൂ വീലർ വരുന്നുണ്ട്, ഓട്ടോറിക്ഷയും വരുന്നുണ്ട്. പക്ഷേ ഇത് രണ്ടും കൂടി ഒരു സാധനത്തിന് ഇതുവരെ അങ്ങനെ കണ്ടിട്ടില്ല. അപ്പോൾ ഇതിനിപ്പോൾ എവിടെ കൊണ്ട് ഇവനെ ഉൾക്കൊള്ളിക്കും എന്നുള്ളതാണ് കേന്ദ്ര സർക്കാർ വിചാരിക്കുന്നത്. ഇപ്പോൾ ഇതിനൊരു അപ്രൂവലൊക്കെ കൊടുക്കണമെങ്കിൽ ഇതേതെങ്കിലും ഒരു വാഹന നിയമത്തിൽ ഇങ്ങനെ ഒരു രൂപമുള്ള സാധനം വേണമല്ലോ. പക്ഷെ അങ്ങനെ ഒരു സംഭവം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ മോട്ടോർ വാഹന നിയമത്തിൽ ഇതുവരെ ഇല്ല. അപ്പോൾ അതുകൊണ്ട് എന്താണ് ചെയ്യാൻ പോകുന്നത് വെച്ചാൽ, പുതിയ അതായത് ആ നിയമം പൊളിച്ചെഴുതാൻ പോവാണ്. ഈ ഒരു വാഹനത്തിന് അല്ലെങ്കിൽ ഇനി മുന്നോട്ട് ഇതുപോലുള്ള വാഹനങ്ങളൊക്കെ വരുമ്പോൾ അത് ബാധകമാകുന്ന രീതിയിൽ നിയമം ഒന്ന് പൊളിച്ചെഴുതാനുള്ള പരിപാടിയിലാണ് കേന്ദ്ര ഗവൺമെൻറ്. അപ്പോൾ അതിന് കാര്യമായ രീതിയിൽ തന്നെ ഒരു പൊളിച്ചെഴുത്ത് ആവശ്യമാണ്. എനിക്ക് തോന്നുന്നു ഈ പഴയ ക്രാക്ക് ജാക്ക് ബിസ്ക്കറ്റിൻ്റെ പരസ്യം പോലെയാണ് ഈ ഒരു വാഹനത്തിൻ്റെ കാര്യം. അതായത് ഇതിന് ഉപ്പാണെന്ന് ചില, മധുരമാണെന്നും മറ്റ് ചില എന്ന് പറഞ്ഞ പോലെയാണ്. ഇത് ഓട്ടോറിക്ഷയാണെന്ന് ചില, എന്നാൽ ഇത് ടൂ വീലറാണെന്നും മറ്റ് ചില. അപ്പോൾ അങ്ങനെ മൊത്തത്തിൽ കൺഫ്യൂഷൻ ആയല്ലോ മറ്റേ നിൽക്കുമ്പോൾ ഗവൺമെൻറ് ചെയ്യാൻ പോകുന്നത് L25 എന്ന് പറയുന്ന ഒരു കാറ്റഗറി ഈ മോട്ടോർ വാഹന നിയമത്തിൽ എഴുതി ചേർക്കാൻ പോവുകയാണ്. അപ്പോൾ ആ ഒരു കാറ്റഗറിയിൽ എന്താണ് വരാൻ പോകുന്നതെന്ന് ചോദിച്ചാൽ, സ്വയം ഓടാത്ത ഒരു യൂണിറ്റിനുള്ളിൽ ഘടിപ്പിക്കുന്ന ഇരുചക്ര വാഹനം എന്ന് പറയുന്നൊരു നിർവചനമാണ് ഈ ഒരു L25 എന്ന് പറയുന്ന ഈ കാറ്റഗറിക്ക് കേന്ദ്ര ഗവൺമെൻറ് നൽകാൻ പോകുന്നത്. വേണ്ടപ്പോൾ ഇവ രണ്ടും ഒന്നിപ്പിക്കുകയോ അല്ലെങ്കിൽ ഇത് നൂരിയെടുത്ത് വേർതിരിച്ച് ഉപയോഗിക്കുകയോ ചെയ്യാൻ സാധിക്കണം എന്നും ഈ ഒരു നിയമത്തിൽ പറയുന്നുണ്ട്. എന്തായാലും രണ്ടും കൂടി ഒരുമിച്ച് ഉപയോഗിക്കാൻ കഴിയുന്ന അവസ്ഥയിലുള്ളതായിരിക്കരുത് എന്നും പറയുന്നുണ്ട്. അതായത് ഇപ്പോഴത്തെ അവസ്ഥയിൽ ഓട്ടോറിക്ഷയിൽ നിന്നും ടൂ വീലർ ഓടിച്ചിറങ്ങിപ്പോയി കഴിഞ്ഞാൽ പിന്നെ ഓട്ടോറിക്ഷയോട് ഓടിക്കാൻ പറ്റില്ല, കാരണം അതിൻ്റെ എഞ്ചിനടക്കാണ് ഈ ഇറങ്ങിപ്പോകുന്നത്. അപ്പോൾ അങ്ങനെ തന്നെ ആയിരിക്കണം രണ്ടും. അതായത് ഈ ഓട്ടോറിക്ഷയിൽ നിന്നും സ്കൂട്ടർ ഇറങ്ങിപ്പോയാൽ വീണ്ടും ഓട്ടോറിക്ഷയും ഓടിക്കാൻ പറ്റുന്നൊരവസ്ഥ ഉണ്ടാകരുത് എന്നാണ് നിയമത്തിൽ പറയുന്നത്. അപ്പം ആ രീതിയിലേക്ക് നിയമം പൊളിച്ചെഴുതാൻ പോവുകയാണ്. അപ്പോൾ ഈ കഴിഞ്ഞ ജനുവരിയിലാണ് ഹീറോ മോട്ടോ കോർപ്പ് സെർജ് S32 അവതരിപ്പിച്ചത്. 3 സെക്കൻഡിലാണോ 3 മിനിറ്റ് കൊണ്ടാണ് ഈ വാഹനത്തിൽ നിന്നും മറ്റേ വാഹനം ഊരി ഇറങ്ങിപ്പോകാൻ സാധിക്കുന്നത്. എന്നാലും 3 മിനിറ്റ് വലിയ സംഭവമൊന്നുമില്ല. മറ്റൊരു കാര്യം നിയമത്തിൽ പറയുന്നത് ഒരു രജിസ്ട്രേഷൻ നമ്പർ ആയിരിക്കും ഈ വാഹനത്തിന് എന്നാണ്. അതായത് രണ്ട് വാഹനം രണ്ടായിട്ട് ഉപയോഗിക്കാൻ പറ്റില്ല എന്നുള്ളതുകൊണ്ട് തന്നെ ഒരു രജിസ്ട്രേഷൻ നമ്പർ ഉണ്ടാവുകയുള്ളൂ. അത് സ്കൂട്ടറിലും ഉണ്ടാകും രജിസ്ട്രേഷൻ നമ്പർ, ഈ ഓട്ടോറിക്ഷയിലും രജിസ്ട്രേഷൻ നമ്പർ ഉണ്ടാകും. പക്ഷേ രണ്ടും ഒന്ന് തന്നെ ആയിരിക്കും. രണ്ടും ഇ വി ആണ് കേട്ടോ, രണ്ടും ഇലക്ട്രിക് മോഡലുകളാണ് കൊണ്ടിരുന്നത്. അപ്പോൾ എന്നാണിത് വരുന്നതിനെ പറ്റി കൃത്യമായിട്ട് വിവരം കിട്ടിയിട്ടില്ല. കാരണം ഈ ഒരു നിയമം പാസ്സായക്കിന് വരണമല്ലോ, ഒരു പ്രത്യേക രൂപത്തിലുള്ള ഈ ഒരു വാഹനങ്ങൾക്ക് നൽകുന്ന പുതിയ നിർവചനം അനുസരിച്ചുള്ള നിയമം വരണം, എന്നിട്ട് മാത്രമേ അത് വിപണിയിലെത്തുകയുള്ളൂ. എന്തായാലും ഇപ്പോൾ നിലവിലുള്ള ഒരു ഓട്ടോറിക്ഷയേക്കാൾ 30% ഇതിന് വില കൂടുതൽ പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ 100,000 രൂപ വിലയാണെങ്കിൽ 130,000 രൂപയ്ക്കൊക്കെ ഇത് കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. അപ്പോൾ എന്തായാലും നല്ല ഗംഭീരമായൊരു സാധനമാണ് ഹീറോ മോട്ടോ കോർപ്പിൻ്റെ ഏറ്റവും വലിയൊരു ഇന്നോവേഷൻ എന്ന് തന്നെയാണ് നമുക്ക് ആ ഒരു വാഹനത്തെ വിളിക്കേണ്ടത്. അപ്പോൾ കുറച്ച് നേരം കാത്തിരിക്കേണ്ടി വരും, നിയമമൊക്കെ റെഡിയായി കഴിയുമ്പോൾ വാഹനം വരും. മറ്റൊരു കാര്യമുള്ളത്, നമ്മൾ വാഹനം കണ്ടത് പ്രൊഡക്ഷൻ റെഡിയായിട്ടുള്ളൊരു വാഹനം തന്നെയാണ്. ഇനി അധികം പണിയൊന്നും അതിലെടുക്കാനില്ല. അതുകൊണ്ട് തന്നെ നിയമമൊക്കെ റെഡിയായി കഴിഞ്ഞാൽ ഉടൻ തന്നെ വരാനുള്ള സാധ്യതയാണ് കാണുന്നത്. അടുത്ത ചോദ്യം അയച്ചിരിക്കുന്നത് ലിനു ആണ്, കൊച്ചിയിൽ നിന്നും. ഞാൻ കഴിഞ്ഞ 3 വർഷമായി ഷെവർലെ സെയിലാണ് ഉപയോഗിക്കുന്നത്. ഇനിയൊരു പുതിയ വാഹനം വാങ്ങണം. സിട്രൺ C3 യൂസ്ഡ് നിസാൻ കിക്സ് CVT പരിഗണിക്കുന്നത്. C3 എനിക്ക് ഇഷ്ടമായി, ഓട്ടോമാറ്റിക് ഇല്ല എന്നതാണ് പ്രശ്നം. ഉടനെ എങ്ങാനും C3 ഓട്ടോമാറ്റിക് വരുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. കൂടാതെ നിസാൻ കിക്സ് CVT എങ്ങനെയുണ്ടെന്ന് ചോദിച്ചിരിക്കുന്നു. ഇപ്പോൾ C3 എന്ന് പറയുന്നത് ഏറ്റവും ചെറിയ ഹാച്ച്ബാക്കാണ് സിട്രണിൻ്റെ. അതിൻ്റെ കുറച്ചുകൂടെ കൂടിയ, അതായത് ഹ്യുണ്ടായി ക്രെറ്റയുടെയൊക്കെ സെഗ്മെൻറ്റിൽ വരുന്ന C3 എയർകോസിൽ ഇപ്പോഴാണ് ഓട്ടോമാറ്റിക് വന്നത്. ഞാൻ ഈ കഴിഞ്ഞ ദിവസം അത് ഓടിച്ചുകൊണ്ടെന്ന് 3 നാളിലൊക്കെ പോയിരുന്നു. നല്ല ഗംഭീരമായ ട്രാൻസ്മിഷനാണ്, 6-സ്പീഡ് ടോർക്ക് കൺവേർട്ടർ ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് ആണ് അതിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ വളരെ കാലം മുറവിളി കൂട്ടിയിട്ടാണ് സത്യത്തിൽ ഈ സിട്രണിൻ്റെ വാഹനങ്ങൾ ഇന്ത്യയിൽ ഓട്ടോമാറ്റിക് വന്നു തുടങ്ങിയിരിക്കുന്നത്. അതിനു മുമ്പ് എപ്പോൾ ചോദിച്ചാലും സിട്രണ് തലപ്പത്തുള്ളവർ ഇപ്പോൾ വരും, വെയിറ്റ് 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 എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. അവസാനം സിട്രൺ C3 എയർക്രോസിൽ ഓട്ടോമാറ്റിക് വന്നു. അപ്പോഴും ഒരു എൻട്രി ലെവൽ മോഡലായ C3 ഓട്ടോമാറ്റിക് വന്നിട്ടില്ല. അപ്പോൾ അതിലെന്താ വരാത്തത്? C3 വാങ്ങിക്കണമെങ്കിൽ ഓട്ടോമാറ്റിക് ഇല്ല, അതെങ്ങനെ വാങ്ങിക്കുന്നതൊക്കെ ചോദിച്ചാൽ അവർ പറയുന്നത് അതിന് പോയി ഈ C3 വാങ്ങിക്കുമെന്ന് പറയും. ഈ C3 എന്ന് പറയുന്നത് C3 ഇലക്ട്രിക് മോഡലാണ്, അതിൽ ഓട്ടോമാറ്റിക് സ്വാഭാവികമായിട്ടും, അതിൽ CVT ഓട്ടോമാറ്റിക് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് വാങ്ങിക്കും എന്നാണ് കമ്പനി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്നത്തേക്ക് C3 ഓട്ടോമാറ്റിക് വരുമെന്നതിനെ പറ്റി യാതൊരു ധാരണയുമില്ല. എന്തായാലും വരുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല, കാരണം ആ ഒരു സെഗ്മെൻറ്റിലൊക്കെ ഓട്ടോമാറ്റിക് ആവശ്യമാണ്. തന്നെയുമല്ല ഈ ഒരു 6-സ്പീഡ് ടോക്ക് കൺവേർട്ടർ ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് കയ്യിലിരിക്കുകയാണല്ലോ, അതൊന്ന് ഫിറ്റ് ചെയ്ത് കൊണ്ട് വന്നാൽ മതി. പക്ഷേ എന്തുകൊണ്ടും അത് മടി കാണിക്കുന്നു. അതുകൊണ്ട് തന്നെ അതെന്ന് വരും എന്ന് പറയാൻ പറ്റില്ല, വരും എന്ന് മാത്രമേ പറയാൻ പറ്റൂ. ഇനി അടുത്തതിലേക്ക് പോവുകയാണെങ്കിൽ നിസാൻ കിക്സ് CVT എന്ന് കേട്ടിട്ടില്ലാത്തൊരു പോലും ഈ പ്രോഗ്രാം കാണുന്നവരുണ്ടാവുന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമില്ല. കാരണം ഇന്ത്യയിൽ ഒട്ടും വിജയിക്കാതെ പോയ നിസാൻ്റെ മോഡലാണ് കിക്സ്. പക്ഷേ കിക്സിൻ്റെ CVT ഓടിച്ച് ഞാൻ കൊതിച്ചു പോയി എന്നുള്ളതാണ് സത്യം. അത്രയും ഗംഭീരമായ CVT ആണ്. നിസാൻ്റെ CVT ട്രാൻസ്മിഷൻ അല്ലെങ്കിൽ തന്നെ ഗംഭീരമാണ്. മൈക്ര പോലുള്ള ചെറിയ വാഹനങ്ങളിലൊക്കെ ഇപ്പോൾ വളരെ വലിയ പിടിയാണ്. ഇപ്പോൾ പഴയ മൈക്രയ്ക്ക് അന്നൊന്നും ആൾക്കാർ കാര്യമായ രീതിയിൽ ശ്രദ്ധിച്ചില്ല. അതിനുശേഷം പത്മരാജൻ്റെ സിനിമകൾ പോലെയാണ്, അന്നൊന്നും അത്ര ശ്രദ്ധിക്കാതെ ഇപ്പോഴാണ് അതെല്ലാവരും എടുത്തുകൊണ്ട് നടക്കുന്നത് പറഞ്ഞ പോലെയാണ് ഇപ്പോൾ മൈക്ര CVTയുടെ കാര്യം. മൈക്ര CVT ഗംഭീരമായ CVT ട്രാൻസ്മിഷനാണ്. ഈ വാഹനത്തിൻ്റെ കാര്യത്തിലും കിക്സിൻ്റെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്.
കിക്സിൻ്റെ നിർമ്മാണ നിലവാരമായാലും അതിൻ്റെ സ്റ്റേഡിനെസ് എന്ന് പറയുന്ന സംഭവമായാലും ഗംഭീരമാണ്, എല്ലാ തരത്തിലും ഉഗ്ര വാഹനമാണ്. ആകെ ഒരു പ്രശ്നം ഫീച്ചേഴ്സ് കുറവായിരുന്നു എന്നുള്ള കാര്യം. പക്ഷേ സേഫ്റ്റി ഫീച്ചേഴ്സ് ഉണ്ടായിരുന്നു ആ കാലത്തും, ഇപ്പം ഇല്ല കേട്ടോ, നിന്ന് പോയ വാഹനം. അപ്പോൾ അന്നകാലത്തും സേഫ്റ്റി ഫീച്ചേഴ്സ് ഉണ്ടെങ്കിലും മറ്റ് ഫീച്ചേഴ്സ് വളരെ കുറവായിരുന്നു. 1.3 ലിറ്റർ ടർബോ പെട്രോൾ എഞ്ചിനാണ് ആ വാഹനത്തിലുള്ളത്. 154 BSP ആണ്. 4 എയർ ബാഗ്, ABS, EBD, ട്രാക്ഷൻ കൺട്രോൾ, വെഹിക്കിൾ സ്റ്റെബിലിറ്റി മാനേജ്മെൻറ്റ്, ഹിൽ ഹോൾഡ് അസിസ്റ്റ്, ഹിൽ സ്റ്റാർട്ട് അസിസ്റ്റ് എന്ന് തുടങ്ങിയ കാര്യങ്ങളെല്ലാം കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ആസിയാൻ എൻക്യാപ്പിൽ, അതായത് ക്രാഷ് ടെസ്റ്റിൽ, ഏഷ്യൻ കൺട്രികൾക്ക് വേണ്ടിയുള്ള ക്രാഷ് ടെസ്റ്റിൽ 5 സ്റ്റാർ നേടുകയും ചെയ്ത വാഹനമാണ് നിസാൻ കിക്സ് CVT. അപ്പോൾ നിസാൻ കിക്സ് CVT എന്തുകൊണ്ട് വിജയിച്ചില്ല എന്ന് ചോദിച്ചാൽ 2-3 കാര്യങ്ങൾ പറയും. 1, കമ്പനി അത് ഒട്ടും തന്നെ പ്രൊമോട്ട് ചെയ്തില്ല. 2, ആ വാഹനത്തിൻ്റെ കാര്യത്തിൽ ഫീച്ചേഴ്സ് ആ കാലത്തുള്ള വാഹനങ്ങളോട് കമ്പയർ ചെയ്യുമ്പോൾ ഫീച്ചേഴ്സ് കുറവായിരുന്നു, വില കൂടുതലായിരുന്നു. ഈ 3 കാര്യങ്ങൾ കൊണ്ടാണ് ആ വാഹനം വിജയിക്കാതെ പോയത്. നല്ല രീതിയിൽ അത് പൊസിഷൻ ചേരുന്നെങ്കിൽ നല്ല വിജയമാകേണ്ട ഒരു വാഹനമായിരുന്നു. അപ്പോൾ അതുകൊണ്ടിപ്പോൾ ലിനുവിന് വളരെ വില കുറച്ച് ഈ വാഹനം വാങ്ങിക്കാൻ പറ്റുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ അത് തന്നെ തിരിച്ച് നമ്മൾ വിൽക്കുമ്പോഴും വില കുറഞ്ഞായിരിക്കും വിൽക്കാൻ സാധിക്കുന്നത്. പക്ഷേ നിങ്ങളത് ദീർഘകാലം ഉപയോഗിക്കുകയാണ്, ഫീച്ചേഴ്സ് കുറവാണെന്നുള്ളത് പരിഗണിക്കുക, ദീർഘകാലം ഉപയോഗിക്കുകയാണെങ്കിൽ ഒന്നാന്തരം വാഹനമാണ്, ഒന്നും സംശയിക്കാനില്ല. CVT ട്രാൻസ്മിഷൻ അതിഗംഭീരവുമാണ്. മൈലേജ് എനിക്ക് അറിഞ്ഞുകൂടെ കൃത്യമായിട്ട് എത്രയാണ് അന്ന് പറഞ്ഞിരുന്നുള്ള കാര്യം. എന്തായാലും ഒരു സിറ്റിയിലൊരു 12 വരെയൊക്കെ പ്രതീക്ഷിക്കാമെന്ന് എനിക്ക് തോന്നുന്നു. അതുപോലെ തന്നെ ഹൈവേയിലും 18 വരെയൊക്കെ പ്രതീക്ഷിക്കാമെന്നാണ്. അതിന് ആരെങ്കിലും ഇപ്പം നിസാൻ കിക്സ് CVT ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, എത്രത്തോളം മൈലേജ് കിട്ടുന്നുണ്ട് എന്നുള്ള കാര്യം ഒന്ന് അറിഞ്ഞിരിക്കാമല്ലോ. അപ്പോൾ വാഹനം ഒരു ഗംഭീര വാഹനമാണ്, നല്ല സുരക്ഷിതമായ വാഹനമാണ്. സി ത്രീയുടെ ഓട്ടോമാറ്റിക് വരാൻ വേണ്ടി കുറച്ചേരം വെയിറ്റ് ചെയ്യുമെന്ന് എനിക്ക് പറയാൻ പറ്റില്ല, കാരണം അതിനെപ്പറ്റി കൃത്യമായി ഒരു ഒന്നും കമ്പനി തന്നിട്ടില്ല. പക്ഷേ നിസാൻ കിക്സ് CVT വാങ്ങിക്കുന്നതിൽ തെറ്റില്ല. അടുത്ത ചോദ്യം നിതിൻ GB ആണ് അയച്ചിരിക്കുന്നത്. ഭാര്യയും കുട്ടിയുമുള്ള ഗൃഹനാഥനാണ് ഞാൻ. ഇത് മറ്റേ പ്രോഗ്രാം മാറിപ്പോയില്ലല്ലോ, കുടുംബ പ്രശ്നങ്ങളെന്തോ പറഞ്ഞു വരുന്ന പോലെ എനിക്ക് തോന്നി. അല്ല, കഥയിലത് ജീവിതത്തിലേക്ക് അയച്ച കത്താണോന്ന് ഞാൻ പെട്ടെന്ന് സംശയിച്ചു. അല്ല, എന്തായാലും ഈ ബാക്കി കാര്യങ്ങൾ നമ്മുടെ കാര്യങ്ങൾ തന്നെയാണ്. ഒരു SUV വാങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ്. XUV 700, ടാറ്റ സഫാരി, ഹാരിയർ തുടങ്ങിയ വാഹനങ്ങളുടെ അടിസ്ഥാന മോഡലുകൾ മനസ്സിലുണ്ട്. കുറഞ്ഞത് 10 വർഷത്തേക്ക് ഉപയോഗിക്കാനാണ് പ്ലാൻ. ഉപയോഗം കൂടുതലും വാരാന്ത്യ ഹൈവേ അല്ലെങ്കിൽ കുന്നിൻ റൈഡുകളായിരിക്കും. 4x4 വേണ്ട, ഓട്ടോമാറ്റിക് വേണ്ട, 7-സീറ്റ് വേണമെന്നില്ല, ഫാൻസി കണക്ടിവിറ്റി ഫീച്ചേഴ്സ് നിർബന്ധമില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിൽ പ്രധാനമായിട്ടും പറയാവുന്നത് XUV 700 ടാറ്റ സഫാരിയിലും ഹാരിയറിലും പെട്രോൾ മോഡൽ ഇല്ല എന്നുള്ള ഒരു പ്രത്യേകതയുണ്ട്. എനിക്ക് ഇതിൻ്റെ കത്തിൽ നിന്ന് മനസ്സിലാകുന്ന വലിയ ഓട്ടമൊന്നുമില്ല, വാരാന്ത്യ ഓട്ടങ്ങളൊക്കെ ഉള്ളൂ എന്നുള്ള കാര്യമാണ്. എങ്കിൽ പോലും ഈ വലിയ വാഹനങ്ങളുടെ, അതായത് ഇപ്പോൾ SUV കളുടെ ഒക്കെ പെട്രോൾ എടുക്കുമ്പോൾ തീരെ മൈലേജ് ഇല്ല എന്നുള്ള പ്രശ്നമുണ്ട്. അത് ഉപയോഗിക്കുന്നവരുണ്ടെങ്കിൽ അവരും കമൻറ്റ് ചെയ്യത്തോളം മൈലേജ് കിട്ടുന്നുണ്ടെന്നുള്ള കാര്യം. പിന്നെ എനിക്ക് തോന്നുന്നു ഈ ഫീച്ചേഴ്സിൻ്റെ ഒരു ആധിക്യമാണ് 700 ഏറ്റവും ശ്രദ്ധേയമാക്കിയെന്നുള്ളതാണ്. ഇപ്പം ഇതിൻ്റെ കാര്യത്തിൽ അങ്ങനെ ഫീച്ചേഴ്സ് വലിയ പ്രശ്നമല്ല, കാര്യമായ രീതിയിൽ പരിഗണിക്കുന്നില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ ഹാരിയറിൻ്റെ ഡീസൽ വാങ്ങിക്കുന്നതായിരിക്കും, ഡീസലേ ഉള്ളൂ, ഡീസൽ വാങ്ങിക്കുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. ഇപ്പോൾ ഏറ്റവും പുതിയ ടാറ്റ ഹാരിയർ വന്നപ്പോൾ ഗംഭീരമായ എക്സ്റ്റീരിയറും ഗംഭീരമായ ഇൻറ്റീരിയറുമാണ്, നല്ല സ്റ്റേഡി വാഹനമാണ്, നല്ല ബിൽ ക്വാളിറ്റിയുള്ള വാഹനമാണ്. XUV 700 അത്രയും ഫീച്ചേഴ്സ് ഇല്ലയെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഫീച്ചേഴ്സിൻ്റെ കാര്യത്തിൽ അത്രയും കൺസേൺ അല്ലെങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ ഒരു ഏറ്റവും കൂടുതൽ നിർമ്മാണ നിലവാരമുള്ളൊരു വാഹനം ഹാരിയറാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സുരക്ഷിതമായ ഒരു ഡ്രൈവർ തീർച്ചയായിട്ടും അതിനുണ്ടാവും. പിന്നെ 425 ലിറ്ററാണ് ബൂട്ട് സ്പേസ്, അത് വളരെ കൂടുതലാണ് XUV ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ, കാരണം XUV 240 ലിറ്ററേ ഉള്ളൂ ബൂട്ട് സ്പേസ്. മറ്റൊന്ന് ഗ്രൗണ്ട് ക്ലിയറൻസ് നോക്കിയാലും ഹാരിയറിനാണ് കൂടുതൽ. പിന്നെ ഞാനീ പറഞ്ഞ പോലെ ഈ ഒരു വിലയ്ക്ക്, അതായത് ഇപ്പോൾ ഹാരിയറിൻ്റെ എൻട്രി ലെവൽ മോഡലിന് കിട്ടുന്ന വിലയ്ക്ക് കിട്ടുന്നത് XUV 700 പെട്രോളാണ്, പെട്രോളിൻ്റെ മൈലേജ് കുറവാണ്. അപ്പോൾ അത്തരം കാര്യങ്ങളെല്ലാം ആലോചിക്കുമ്പോൾ ഹാരിയറിൻ്റെ 5-സീറ്ററിൻ്റെ ആവശ്യമേ ഉള്ളൂ നിതിന്, അതിലേക്ക് പോകുന്നതായിരിക്കും നല്ലത്. അത് നിർമ്മാണ നിലവാരത്തിൻ്റെ കാര്യത്തിൽ തീർച്ചയായിട്ടും ഏറ്റവും മുന്നിൽ നിൽക്കുന്നൊരു വാഹനം തന്നെയാണ്. അതുകൊണ്ട് ടാറ്റ ഹാരിയർ ധൈര്യമായിട്ട് വാങ്ങിക്കും. അപ്പോൾ ഇനി നമുക്ക് പറയാനുള്ളത് വാഹന ചരിത്രമാണ്. ഏതെങ്കിലും ഒരു വാഹന നിർമ്മാണ കമ്പനിയുടെ ചരിത്രമാണ് നമ്മൾ അതിൽ പറയുന്നത്. അതിൽ നമ്മൾ ഈ ആഴ്ച പറയുന്നത് ഏത് വാഹനമാണെന്ന് ചോദിച്ചാൽ ടെസ്ലയാണ്. ടെസ്ല ഈ അടുത്ത കാലത്ത് ലോകം കണ്ട ഏറ്റവും വലിയ വിജയമാണ് എന്നാണ് പറയേണ്ടത്. ലോകത്തിലെ ഇലക്ട്രിക് വാഹനങ്ങളുടെ ഒരു തലവര മാറ്റിയ കമ്പനിയാണ് ടെസ്ല എന്നാണ് പറയേണ്ടത്. അമേരിക്കയിൽ ജനിച്ച് ലോകം മുഴുവൻ വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന കമ്പനിയാണ്. കൂടുതൽ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ 20 വർഷം കൊണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ 69-ാമത്തെ കമ്പനിയായിട്ട് മാറി, അതായത് ഓട്ടോമൊബൈൽ കമ്പനിയാണ് ലോകത്തിലെ ഏറ്റവും വലിയ 69-ാമത്തെ കമ്പനിയായിട്ട് മാറിയ ചരിത്രമാണ് ടെസ്ലയ്ക്കുള്ളത്. 2023 19 ലക്ഷം വാഹനങ്ങളാണ് ടെസ്ല നിർമ്മിച്ചതെന്നുള്ള കാര്യം മനസ്സിലാക്കുക. $96.8 ദശലക്ഷം 2023 വരുമാനം. 140,000 പേര് ടെസ്ലയിൽ ജോലി ചെയ്യുന്നുണ്ട്. US ടെക്സസ് ആണ് ആസ്ഥാനം. ലോകവ്യാപകമായി 1208 ഡീലർഷിപ്പുകളുണ്ട്.
ടെസ്ലയുടെ മോഡൽ 3 ആണ് ലോകത്തിൽ ആദ്യമായി 1,000,000 യൂണിറ്റുകൾ വിറ്റഴിഞ്ഞ ആദ്യത്തെ ഇലക്ട്രിക് കാർ എന്ന് പറയുന്നത്. ഇപ്പോൾ മോഡൽ 5 ആണ് ലോകത്തിൽ ഏറ്റവും അധികം വിൽക്കപ്പെടുന്ന ഇലക്ട്രിക് കാർ. ഇത്രയുമാണ് പറയാനുള്ളത്. പക്ഷേ ഇപ്പം ലോകത്തിലെ ഏറ്റവും കൂടുതൽ വാഹനങ്ങൾ വിൽക്കുന്ന ഇലക്ട്രിക് വാഹനങ്ങൾ വിൽക്കുന്ന കമ്പനി എന്നുള്ള സ്ഥാനം ടെസ്ലയിൽ നിന്നും ഇപ്പോൾ അടുത്ത കാലത്താണ് BYD പിടിച്ചു വാങ്ങിയത്. എങ്കിലും ഒരു മോഡലായിട്ട് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ മോഡൽ 5 ആണ് ലോകത്തിലെ ഏറ്റവും അധികം വിൽക്കപ്പെടുന്ന ഇലക്ട്രിക് കാർ മോഡൽ. അപ്പോൾ ടെസ്ല എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്നത് എലോൺ മസ്ക് എന്ന് പറയുന്ന യുവാവിൻ്റെ പേരാണ്. കാരണം എലോൺ മസ്ക് ആണ് ടെസ്ലയുടെ മുഖം എന്നാണ് പറയുന്നത്. എലോൺ മസ്ക് ആണ് ടെസ്ലയുടെ ഏറ്റവും വലിയ ഓഹരി ഉടമയും. പക്ഷേ ഈ കമ്പനി സ്ഥാപിച്ചത് എലോൺ മസ്ക് അല്ല എന്നുള്ളതാണ് പ്രത്യേകത. 2003 മാർട്ടിൻ എബഹാർഡ്, മാർക്ക് ടാപ്പനിങ് എന്ന് പറയുന്ന രണ്ട് പേര് ചേർന്നിട്ടാണ് ടെസ്ല മോട്ടോഴ്സ് സ്ഥാപിച്ചത്. പ്രശസ്ത ശാസ്ത്രജ്ഞനായിരുന്ന നിക്കോളാസ് ടെസ്ല എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ പേരിൽ നിന്നാണ് ടെസ്ല എന്നുള്ള പേര് കമ്പനി കിട്ടത്. എ കാർ മാനുഫാക്ചറിങ് കമ്പനി ദാറ്റ് ഓൾസോ എ ടെക്നോളജി കമ്പനി എന്നുള്ളതായിരുന്നു ഈ ഒരു കമ്പനിയുടെ ആദ്യകാലത്തെ പരസ്യവാചകം. തീർച്ചയായിട്ടും വളരെ ശരിയാണ്. കാരണം ടെക്നോളജി എങ്ങനെയാണ് വാഹനങ്ങളിലേക്ക് കൊണ്ടുവന്നെന്നുള്ളത് കണ്ടുപിടിക്കേണ്ടതാണ് ഈ ഒരു ടെസ്ലയുടെ കാര്യത്തിൽ. അത് ഹാൻഡ്സ് ഫ്രീ ഡ്രൈവിംഗ് അല്ലെങ്കിൽ ഓട്ടോണമസ് ഡ്രൈവിംഗ് ആയാലും അതുപോലെ തന്നെ ബാറ്ററിയുടെ സാങ്കേതികവിദ്യ ആയാലും എല്ലാം തന്നെ ഈ ടെസ്ല കമ്പനി ഒരു സാങ്കേതികമായി മുന്നിൽ നിൽക്കുന്ന കമ്പനിയായിട്ട് മാറ്റുന്നുണ്ട്. അപ്പോൾ ടെക്നോളജി തന്നെയാണ് ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യമായിരുന്നത് കമ്പനി സ്ഥാപിച്ചപ്പോൾ തന്നെ. 2006 എലോൺ മസ്ക് ടെസ്ലയിൽ ഒരു ഇൻവെസ്റ്ററായിട്ട് ചേരുന്നത്. പേപ്പാൽ എന്ന് പറയുന്ന കമ്പനിയിലെ ഓഹരി വിറ്റ് ലഭിച്ച $100 million അദ്ദേഹം ആദ്യമായിട്ട് ടെസ്ലയിൽ ഇൻവെസ്റ്റ് ചെയ്തത്. അങ്ങനെ 2008 ടെസ്ലയുടെ ഏറ്റവും വലിയ ഓഹരി ഉടമയായിട്ട് എലോൺ മസ്ക് മാറുകയാണ് ഉണ്ടായത്. ടെസ്ലയ്ക്ക് തുടക്കം വിട്ട രണ്ട് പേരും കമ്പനി വിട്ടു പോവുകയും ചെയ്തു. അങ്ങനെയാണല്ലോ എപ്പോഴും ഈ നമ്മൾ തുടങ്ങുന്നത് കമ്പനി തുടങ്ങുന്ന വേറൊരാളാണെങ്കിലും പിന്നീട് വന്ന് കയറുന്നവൻ ചവിട്ടി പുറത്താക്കുന്ന പരിപാടി ടെസ്ലയിൽ സംഭവിച്ചു. അങ്ങനെ എലോൺ മസ്ക് ഏറ്റവും വലിയ ആളായി തുടങ്ങി വെച്ചിട്ട് പുറത്തു പോവുകയും ചെയ്തു. 2008 റോഡ്സ്റ്റർ നിർമ്മിച്ചുകൊണ്ടാണ് കാർ നിർമ്മാണത്തിലേക്ക് കമ്പനി പ്രവേശിച്ചത്. 2010 ടൊയോട്ടയുടെ സാൻഫ്രാൻസിസ്കോയിലെ ഫാക്ടറി വാങ്ങി കാര്യങ്ങളൊക്കെ ഒന്ന് വിപുലമാക്കി നിർമ്മാണം കൂടുതൽ ശക്തമാക്കി. രണ്ടാമത്തെ മോഡലായ മോഡൽ എസ് അവിടെയാണ് നിർമ്മിക്കപ്പെട്ടത്. പിന്നീട് 2012 മോഡൽ എക്സ്, മോഡൽ 3, മോഡൽ വൈ തുടങ്ങിയ വാഹനങ്ങളൊക്കെ വന്നു. ഇപ്പോൾ സൈബർ ട്രക്ക് എന്ന് പറഞ്ഞ് വല്ലാത്തൊരു രൂപമുള്ള ഒരു ട്രക്കും കൂടി ഇപ്പോൾ കൊണ്ടുവന്നിട്ടുണ്ട്. ലൈഫ് സ്റ്റൈൽ പിക്കപ്പ് ട്രക്കും കൊണ്ടുവന്നിട്ടുണ്ട്. എന്തായാലും ഈ സൂപ്പർ ചാർജിങ് നെറ്റ്വർക്ക് ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം അമേരിക്ക ഉൾപ്പെടെയുള്ള എല്ലാ രാജ്യങ്ങളും വ്യാപകമാക്കിയത് ടെസ്ല എന്നുള്ള കാര്യം സംശയമില്ല. ഓട്ടോ പൈലറ്റ് പോലുള്ള കാര്യങ്ങളും എല്ലാം തന്നെ ടെസ്ലയാണ് ഏറ്റവും ജനകീയമാക്കി കൊണ്ടുവന്നത്. അങ്ങനെ ലോകത്തിലെ ഏറ്റവും വലിയ വാഹന ഇലക്ട്രിക് വാഹന നിർമ്മാണ കമ്പനിയായിട്ട് ഉയർന്നു നിൽക്കുമ്പോഴാണ് ഇപ്പോൾ BYD വന്നത് രണ്ടാം സ്ഥാനത്തെത്തി. എങ്കിൽ പോലും ടെസ്ലയുടെ ഫ്യൂച്ചർ പ്ലാൻസ് എന്ന് പറയുന്നത് ഗംഭീരമാണ്. അതുപോലെ തന്നെ പുതുതായിട്ട് ഈ സൈബർ ട്രക്ക് പോലെയുള്ള വളരെ പോസ്റ്റ് മോഡേൺ ആയിട്ടുള്ള വാഹനങ്ങൾ നിർമ്മിക്കുന്ന കാര്യത്തിലെല്ലാം വളരെ മുന്നിലാണ് ടെസ്ല. അതുകൊണ്ട് തന്നെ ലോകത്തിലെ വാഹനങ്ങളുടെ ഇലക്ട്രിക് വാഹനങ്ങളുടെ ഭാവി എന്ന് പറയുന്നത് ടെസ്ലയുടെ കൈകളിൽ ഭദ്രമാണ് എന്നാണ് പറയേണ്ടത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ആഴ്ചയിലെ ചോദ്യങ്ങളുമൊക്കെയുള്ള ഉത്തരങ്ങളും. പിന്നെ പറയേണ്ടത് പോപ്പുലർ ഹുണ്ടയെ പറ്റിയാണ്. പോപ്പുലർ ഹുണ്ട ഇന്ത്യയിലെ ഏറ്റവും വലിയ ഹുണ്ട ഡീലർഷിപ്പാണ്. കേരളത്തിലുടനീളം 33 സെയിൽസ് സെൻറ്റേഴ്സും 33 സർവീസ് സെൻറ്റേഴ്സും ഉണ്ട് പോപ്പുലർ ഹുണ്ടയ്ക്ക്. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഹുണ്ടായി വാഹനം ഓടിച്ചു നോക്കണമെങ്കിൽ ഞാൻ ഈ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വിളിച്ചാൽ മതി. കേരളത്തിൽ എവിടെയായാലും നിങ്ങളുടെ വീട്ടുമുറ്റത്ത് വാഹനം എത്തിച്ചേരും. ഓടിച്ചു നോക്കുക, ഇഷ്ടപ്പെട്ടെങ്കിൽ ബുക്ക് ചെയ്യുക. ബുക്ക് ചെയ്യുമ്പോൾ പറയുക ബൈജു എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ കണ്ടിട്ടാണ് ഞാൻ ബുക്ക് ചെയ്യുന്നതെന്ന്. അങ്ങനെയാണ് നിങ്ങളെ കാത്തിരിക്കുന്ന സർപ്രൈസ് ഗിഫ്റ്റുകളും ലഭ്യമായ എല്ലാ ഡിസ്കൗണ്ടുകളുമായിരിക്കും. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും പരാതി ഹുണ്ടായിയെ പറ്റിയോ പോപ്പുലർ ഹുണ്ടയെ പറ്റിയോ പറയാനുണ്ടെങ്കിലും തീർച്ചയായിട്ടും ഈ നമ്പറിൽ വിളിക്കാം, അത് പരിഹരിക്കുന്നതായിരിക്കും. ഇനി എന്തെങ്കിലും നല്ല കാര്യങ്ങൾ അഭിനന്ദനമാണെങ്കിലും ഈ നമ്പറിൽ വിളിച്ച് പറയാം, തീർച്ചയായിട്ടും അത് കേൾക്കാൻ അവിടെ ആളുണ്ട്. ഇനി എങ്ങനെയൊക്കെയാണ് ഈ ചോദ്യോത്തര പങ്ക്തിയിലേക്ക് ചോദ്യങ്ങൾ അയക്കണമെന്ന് ചോദിക്കണമെങ്കിൽ രണ്ടു തരത്തിലേക്ക്. ഒന്ന് byjunair@gmail.com എന്ന ഇമെയിൽ ഐഡിയിലേക്ക് അയക്കാം, മറ്റൊന്ന് byjunair official എന്ന ഫേസ്ബുക്ക് പേജിലേക്ക് അയക്കാം, ഇനി byjunair എന്ന ഇൻസ്റ്റാഗ്രാം പേജിലേക്ക് അയക്കാം. കൂടാതെ ഈ ചോദ്യോത്തര പങ്ക്തിയുടെ താഴെ കമൻറ്റുകളായിട്ടും ചോദ്യങ്ങൾ അത് വേണ്ട കമൻറ്റുകളായിട്ട് അയക്കേണ്ട. കാരണം വെച്ചാൽ മുഖ്യമന്ത്രിക്ക് ഇഷ്ടമല്ല നമ്മൾ കമൻറ്റുകൾ അങ്ങനെ പറയുന്നത്, അമ്മാതിരി കമൻറ്റൊന്നും ഇവിടെ വേണ്ട. അങ്ങനെ അയക്കേണ്ട, മറ്റു തരത്തിലൊക്കെ അയച്ചുകൊള്ളുക. അപ്പോൾ വീഡിയോ കണ്ടല്ലോ, നന്ദി, നമസ്കാരം.